ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് KFC മോഡൽ ബ്രോസ്റ്റഡ് ചിക്കൻ, പിന്നെ രണ്ട് കാടയും എടുത്തിട്ടുണ്ട് ഈ ഒരു മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാടയും ചിക്കനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കണം. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്, പിന്നെ അത് ഇതുപോലെ പിന്നെ കരവെച്ച് കൊടുക്കുക. അപ്പോൾ പിന്നെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചോളും. അപ്പോൾ എല്ലാ ചിക്കൻ കഷ്ണവും ഇങ്ങനെ കരവെച്ചിട്ട് എടുത്ത് വെച്ച കാടയും ഇങ്ങനെ കരവെച്ച് കൊടുക്കുക. പിന്നെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചോളും. എന്നിട്ട് നമുക്ക് മസാലയുടെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം മൈദപ്പൊടി എടുക്കാം. മൈദപ്പൊടി ഏകദേശം ഒരു 200 ഗ്രാമോളം വേണ്ടി വരും. അപ്പോൾ 100 ഗ്രാമോളം കോൺഫ്ലവറും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം മൈദപ്പൊടിയും കോൺഫ്ലവറും കൂടിയിട്ട്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു സ്പൂണ് മുളക് പൊടി ചേർക്കാം, കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്, കുറച്ച് മഞ്ഞൾപ്പൊടിയും, അതിൽ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ മിക്സ് ചെയ്തതിലേക്ക് നമുക്ക് എടുത്തു വെച്ച കാട ഇട്ടിട്ട് നന്നായിട്ട് മസാല കാടേനെ മേലൊക്കെ നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കുക. അതിന് ഉള്ളിലൊക്കെ നന്നായിട്ട് പിടിപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ ചിക്കനും കൂടി അതിലേക്ക് ആഡ് ചെയ്യുക. ചിക്കനും അങ്ങനെ തന്നെ ഈ മിക്സ് ചെയ്ത മസാല നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കുക. അതിലേക്ക് ചെറിയുള്ളി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, തൈര്, അതിലേക്ക് രണ്ട് ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് അതും കൂടി അതിൽ പിഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു 2 ചെറുനാരങ്ങയുടെ നീര് മതിയാവും. അപ്പോൾ ഈ നാരങ്ങയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. ഈ ചിക്കനും മസാലയും ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കതിൽ ഒരു 2 മുട്ടയും കൂടി പൊട്ടിച്ച് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് ഒരു 2-3 മണിക്കൂർ മാറ്റി വെക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുപ്പ് സെറ്റാക്കാം. അപ്പോൾ അടുപ്പൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് കത്തിച്ച് ശരിയാക്കാം, കത്തിച്ചെടുക്കാം. അപ്പോൾ അതിലിടക്ക് നമുക്കൊരു പൊടി കൂടി സെറ്റാക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ വണ്ടി നോക്കാം. മൈദപ്പൊടി, കോൺഫ്ലവർ, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, പിന്നെ ഓട്സ്, ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മസാലയൊക്കെ പുരട്ടി വെച്ച ചിക്കൻ ഇതിലേക്കിട്ട് പുരട്ടിയിട്ടാണ് പൊരിക്കാൻ പോകുന്നത്. അപ്പോൾ തീയൊക്കെ നന്നായിട്ട് കത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഇപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് ഇപ്പോൾ ചൂടായാൽ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നല്ല ഓയിലൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മസാല നന്നായിട്ട് ചിക്കൻ്റെ മുകളിൽ ആക്കിയതിന് ശേഷം അത് ഈ ഓട്സിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് മൊത്തമായിട്ട് നന്നായിട്ട് ഓട്സൊക്കെ അവിടെ ഇവിടെയൊക്കെ എല്ലാം സെറ്റാക്കിയിട്ട് അത് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള പീസൊക്കെ ഇതുപോലെ തന്നെ ഓട്സ് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് പൊരിച്ചെടുക്കാം.
അപ്പോൾ ഒരിച്ചെടുക്കുമ്പോൾ രണ്ട് സൈഡും പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം പൊരിച്ചെടുക്കുക. നിലവിളിക്കാതെ കോഴിയെ. അപ്പം നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ശരിയായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ബാക്കിയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. മഴയാ പണി പാടുവോ? മഴ ചതിച്ച്. അപ്പൊ ബാക്കി നമുക്ക് അടുക്കള തന്നെ ആക്കാം. അപ്പൊ അടുത്തത് കാടയാണ്. കാടയും നമ്മൾ അതുപോലെ തന്നെ ആ ഓട്സിൽ മുക്കി നന്നായിട്ട് എല്ലാവിടെയും പിടിപ്പിച്ചിട്ട് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. അതുപോലെ തന്നെ അതും ബാക്കിയൊക്കെ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രോസ്റ്റഡ് ചിക്കൻ കാട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ മയോണൈസും ടൊമാറ്റോ സോസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.